നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ എൻജിൻ കവേഴ്സും ഫോർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെഡും കൂടെ പെയിൻറ്റ് ചെയ്ത് എടുക്കണമെന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു വൃത്തികെട്ട പണി എന്ന് പറയുന്നത് ഇന്ന് തേക്കാനാണ്. ജീവിതത്തിൽ ആരെങ്കിലും നമ്മൾ തേക്കുന്ന പോലെ തന്നെയാണ് ബൈക്കിൻ്റെ സാധനങ്ങൾ തേക്കുക എന്ന് പറഞ്ഞാൽ, അത് എളുപ്പമല്ല. അപ്പം ഞാൻ എന്തായാലും ഇത് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് സ്ഥലങ്ങളിൽ സ്പോട്ട് പുട്ടി ഇടാനുണ്ട്. അപ്പോൾ ആ സ്പോട്ട് പുട്ടിയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും അൺപെയിൻറ്റഡ് ആയിട്ടുള്ള സർഫേസ് വലുതായിട്ടില്ല അതിനകത്ത്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റഡ് സർഫേസിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെയിൻറ് പ്രശ്നമാണെങ്കിൽ മാത്രം അത് ചുരണ്ടി കളഞ്ഞിട്ട് ഒന്നേന്ന് പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്യേണ്ടത്, അല്ലാതെ ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചാൽ പെയിൻറ്റഡ് സർഫേസിൽ പെയിൻറ് ചെയ്യണം. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാം കൂടെ നന്നായിട്ട് കഴുകി ഡീഗ്രീസ് ചെയ്തിട്ട് സ്പോട്ട് പുട്ടി വർക്കൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ തേച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കും. അപ്പോൾ എല്ലാ പാർട്ടിലും സ്പോട്ട് പുട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് പുട്ടി ഉണങ്ങാനായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തീർക്കാം. ഇനി മറ്റേ ഫോർക്കൊന്ന് സ്കഫ് ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ ഇത് എങ്ങനെ വെച്ചാണ് പെയിൻ്റ് അടിക്കുന്നത് എന്നൊരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് തലയും കുത്തി വീഴും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തലയിൽ ഒരു ബുദ്ധി ഒതുക്കുന്നുണ്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മിക്കവാറും ആ ഒരു ഐഡിയ വെച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർക്കിൻ്റെ കാര്യമാണ് കുറച്ച് പാട്. കാരണം ഇത് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ഷേപ്പ് കാരണം ഇതിന് നമ്മൾ പെയിൻ്റ് അടിച്ചാലും കൊണ്ടുപോയി ഉണക്കാൻ വെക്കുന്ന കാര്യം കുറച്ച് പാടാണ്. എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാകാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാം കൂടെ ഒരുവിധം സാൻഡ് ചെയ്ത് സ്പോട്ട് പുട്ടി ഇട്ടു. സ്പോട്ട് പുട്ടി ഇട്ടേക്കുന്ന ഇപ്പോൾ ഹെഡിലും ബാക്കി എൻജിൻ സൈഡ് കവേഴ്സിലൊക്കെയാണ്. നമ്മളുടെ ഫോർക്കിൽ ഇതുവരെ ഇട്ടിട്ടില്ല, അത് ഇനി ഇടണം. അതിപ്പോൾ സാൻഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ സ്പോട്ട് പുട്ടിക്ക് ഉണങ്ങാനായിട്ട് 20 മിനിറ്റ് വേണം. ഇതാണ് സാധനം, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോട്ട് പുട്ടി. അപ്പോൾ ഈ സാധനം ഇട്ടിട്ട് നമ്മളൊരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തത്തിൽ അങ്ങ് ഹാർഡാവും. ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് അതിനെ ലെവലെടുത്തിട്ട് പ്രോപ്പറായിട്ട് ഒരു ലെവലിന് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിത് എങ്ങനെ ഇടുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുഴിയായിരുന്നു. അപ്പോൾ ഈ കുഴിയിൽ നമ്മൾ ഈ പുട്ടി നിറച്ചു. ഇതങ്ങ് ഹാർഡായി കഴിയുമ്പോൾ നമ്മളിതിനെ ഉരയ്ക്കുമ്പം ഈ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള ലെവല് വെച്ച് ഇതും കൂടെ കട്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള കുഴി അങ്ങ് നികന്നു വരും. അതാണ് കോൺസെപ്റ്റ്. പിന്നെ ചിലവരെന്ന് വെച്ചാൽ വാരിത്തേരി ഒരു വാരിക്കയറ്റി ഒരുപാട് അങ്ങ് ഫിക്സ് ചെയ്യും പുട്ടി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം അവസാനം ഇത് ഉരച്ച് തീർത്ത് കളയേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഇട്ട് അതിനെ ഉരച്ച് റെഡിയാക്കിയിട്ട് വീണ്ടും ചെറുതായിട്ടിട്ട് അങ്ങനെ പോകുന്നതാണ് ബുദ്ധി. കൂടുതൽ നമ്മൾ ഒറ്റയടിക്ക് ഒരുപാട് പുട്ടി വാരി കയറ്റി കഴിഞ്ഞാൽ പണി കിട്ടും. ചിലപ്പോൾ ഇത് ഒന്ന് പ്രൈമർ അടിച്ചിടാനുള്ള ഒരു സാധ്യതയും കൂടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സെയിം മെറ്റൽ അധികം പുറത്ത് കാണുന്നില്ല, ഒന്ന് രണ്ട് സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇതും കൂടെ സാൻഡ് ചെയ്ത് കഴിയുമ്പോൾ മെറ്റൽ കുറച്ചുകൂടെ എക്സ്പോസ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൈമർ അടിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പം ഫോർക്കിന് സ്പോട്ട് പുട്ടി ഇടട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് ഇനിയിപ്പം പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങാൻ പോവാണ്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് സിലിണ്ടറിൽ മാത്രമേ പെയിൻ്റ് അടിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് എല്ലാം ഞാനിപ്പം തേച്ച് പറക്കി വൃത്തിയാക്കി മറ്റേ ബ്ലോർ ഗൺ വെച്ച് എല്ലാം പറത്തി കളഞ്ഞ്. അപ്പോൾ ഇതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ ടേബിൾ എടുത്തിട്ട് ഇവിടെ ഇട്ട് ഒരു പെയിൻ്റ് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അത് കൂടാതെ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യണം. അപ്പോൾ ആ പെയിൻറ്റ് മിക്സ് ചെയ്യാനുള്ള പെയിൻറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. എൻജിൻ സിൽവർ, പിന്നെ തിന്നറുണ്ട്, ഗണ്ണ്. ഇനിയിപ്പം ക്ലിയർ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അതെന്തായാലും നമുക്ക് അത് ഉപയോഗിച്ച് ഫുൾ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ അടിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ
പെയിൻറ്റിങ് കുളമായി. ഞാൻ ഫോർക്ക് അടിച്ചില്ല, കാരണം ഇതുണ്ട് ഇവിടെ നിന്ന് ഇത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഇരുന്ന് പെയിൻറ്റ് ഒരുപാട് പഴയതായിരുന്നു. പിന്നെ ഇത് ഉണങ്ങിയിട്ട് ഒന്നുകൂടെ തേച്ച് വൃത്തിയാക്കിയിട്ട് പുതിയ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് അടിക്കണം. അപ്പം അതാണ് പരിപാടി. ഞാൻ കൂടുതലൊന്നും ഒന്നിലും അടിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഈ കാണുന്ന നാലഞ്ച് പാനലിലടിച്ച് അപ്പം റിയാക്ഷൻ വന്നു തുടങ്ങി. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല റിയാക്ഷൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ കുഴപ്പം തന്നെയാണ്, കാരണം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി. പിന്നെ ഇത് ഉള്ള കൊണ്ട് ഞാൻ പിന്നെ വേറെ പെയിൻറ്റ് വാങ്ങിയില്ല. കുഴപ്പമില്ല, എൻജിൻ ഗ്രേ എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും കിട്ടുന്ന പെയിൻറ്റ് തന്നെയാണ്. അപ്പം ഇത് ശരിക്കും എന്താ നമ്മുടെ RX 100 അടിച്ച പെയിൻറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ലൈറ്റാക്കിയ ഫോർക്കിൻ്റെ കളറിനുള്ള കളർ വാങ്ങിച്ചുകൊണ്ടുവരാം, എന്നിട്ട് അത് ഒന്നുകൂടെ അടിക്കാം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടും പരീക്ഷണങ്ങളെല്ലാം വെള്ളത്തിലായി. അപ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇതിനെ നാളെ അറ്റാക്ക് ചെയ്യാം. ഇന്ന് ഒരുപാട് രാത്രിയായി, എന്നിട്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. നാളെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ പെയിൻറ്റ് സാൻഡ് പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു.